നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ പണത്തടസ്സങ്ങളെയെല്ലാം ഇല്ലാതാക്കുവാൻ നമ്മൾ ദിവസവും രാവിലെയും വൈകുന്നേരവും കേൾക്കേണ്ട ഒരു അതിശക്തിയാർന്ന മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത്. ടിബറ്റ് പോലുള്ള നാടുകളിൽ അവർ ഏതൊരു തടസ്സങ്ങൾ ജീവിതത്തിൽ നേരിട്ടാലും ആദ്യം ചൊല്ലുന്ന ഒരു മന്ത്രമാണ് ഗ്രീൻ താര മന്ത്രം എന്ന് പറയുന്നത്. അതായത് അവിടെ വഴിപാട് ചെയ്യുന്നവർ പ്രധാനമായും താരാദേവിയെയാണ് വഴിപാട് ചെയ്യുന്നത്. താരാദേവിയിൽ തന്നെ വൈറ്റ് താര, ഗ്രീൻ താര, യെല്ലോ താര, ബ്ലൂ താര, ഓറഞ്ച് താര എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ താരാദേവി ആരാണ് എന്ന് നമുക്ക് ആദ്യം കാണാം. ആദി പരാശക്തിയുടെ 10 ഭാവങ്ങളായ ദശമഹാവിദ്യയിലെ പ്രധാനമായ ഒരു ദേവിയാണ് താരാദേവി. സ്ത്രീ ശക്തിയായ താരയുടെ പേരിനർത്ഥം സംരക്ഷിക്കുന്നവൾ എന്നാണ്. ദുർഗ, മഹാകാളി അല്ലെങ്കിൽ പാർവതി ദേവി എന്നീ പരാശക്തിയുടെ ഭാവങ്ങളിൽ ഒന്നാണ് താരാദേവി. താരിണി എന്ന നാമകരണത്തിലും താരാദേവി അറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തി നമ്മളെ സംരക്ഷിക്കുവാൻ വരുന്ന ദേവിയാണ് താരാദേവി. സംസ്കൃതത്തിൽ താർ എന്നും പറയുന്നുണ്ട്. ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഒരു ആധാരമാണ് താര. കാളിക്ക് സമാനമായ രൂപത്തിലാണ് താരാദേവിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഒരു ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും താരാമന്ത്രം വളരെ ഉചിതമാണ്. ഒരാളുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ കഷ്ടങ്ങളുണ്ടോ, എന്തെല്ലാം തടസ്സങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ നേരിടുന്നുവോ, ആ തടസ്സങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ നമ്മൾ രാവിലെയോ വൈകുന്നേരമോ നിത്യേന ഈ മന്ത്രം 108 തവണ ജപിക്കുകയോ കേൾക്കുകയോ മാത്രം ചെയ്താൽ മതി. നമുക്ക് ജപിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും കൂടി നമ്മൾ കേട്ടിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളായിരിക്കും വരുവാൻ പോകുന്നത്. ഏതൊരു വ്യക്തി ഈ മന്ത്രം ശ്രദ്ധയോടുകൂടിയും നിഷ്ഠയോടുകൂടിയും ജപിക്കുന്നുവോ ആ വ്യക്തിക്ക് ഭയം എന്നുള്ള ഒരു വാക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അജ്ഞതയിൽ നിന്നും മോചനം നേടുവാനും ജീവിതത്തിലെ സകലവിധ ദോഷങ്ങളിൽ നിന്നും മോചനം നേടുവാനും അസൂയ, അഹങ്കാരം തുടങ്ങിയ നിഷേധാത്മക ഘടകങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചെടുക്കുവാനും ഉപയോഗപ്പെടുത്തുന്ന ഒരു മന്ത്രമാണ് താരാമന്ത്രം എന്ന് പറയുന്നത്. അതിലും പ്രധാനമായും ഗ്രീൻ താരാമന്ത്രം എന്ന് പറയുന്നത്. ഈ മന്ത്രം ഏതാണെന്ന് കാണുന്നതിന് മുൻപായി ഈ മന്ത്രം എപ്പോഴാണ് ജപിക്കേണ്ടത്, എങ്ങനെയാണ് ജപിക്കേണ്ടത്, ഈ മന്ത്രജപം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കാണാം. ഈ മന്ത്രം നമുക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തോ അതല്ലെങ്കിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായോ ജപിക്കാവുന്നതാണ്. ഒരു ദിവസത്തിൽ 108 തവണയാണ് ഈ മന്ത്രജപം ചെയ്യേണ്ടത്. ഈ മന്ത്രജപം ചെയ്യുമ്പോൾ നോൺ വെജുകളൊന്നും കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പീരിയഡ്സ് ആയ സമയത്തും ഈ മന്ത്രജപം ചെയ്യാൻ പാടില്ല. ഈ മന്ത്രജപം ചെയ്യുമ്പോൾ ഒരുപാട് കാലങ്ങളായി നടക്കാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് ദേവിയിൽ സമർപ്പിച്ചു കൊണ്ട് വേണം ഈ മന്ത്രജപം ചെയ്യുവാനായിട്ട്. തുടർച്ചയായി 7 ദിവസം 108 തവണ വീതം ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചത് അത് എന്താണെങ്കിലും അത് എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും അതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു ദീപം തെളിയിച്ച് വെച്ച് നമ്മൾ ഒരു മലപ്പലകയോ ശുദ്ധമായ തുണിയോ അതല്ലെങ്കിൽ പുൽപ്പായിയോ വിരിച്ച് നിലത്തിരുന്നു കൊണ്ട് വേണം നമുക്ക് ജപിക്കുവാനായിട്ട്. നിലത്തിരിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം കസേരയിൽ ഇരുന്നു കൊണ്ടും ഈ മന്ത്രജപം ചെയ്യാവുന്നതാണ്. നിലത്തിരിക്കുമ്പോൾ വെറും തറയിൽ ഇരിക്കരുത്. ഞാനിവിടെ പറഞ്ഞ പോലെ നമ്മൾ പലകയോ അതല്ലെങ്കിൽ പായയോ തുണിയോ വിരിച്ചു വേണം ഇരിക്കാനായിട്ട്. നമ്മൾ ഈ മന്ത്രജപം ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടടുത്തായി ഒരു ഗ്ലാസ്സിൽ ശുദ്ധമായ ജലം വയ്ക്കുക. ജലം വെച്ചതിനു ശേഷം നമ്മൾ നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ ഇവിടെ പറയുന്ന ഈ മന്ത്രജപം 108 തവണ ചെയ്യാവുന്നതാണ്. 108 തവണയും ഈ മന്ത്രജപം ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമെടുത്ത് ആ വെള്ളം മുഴുവനായും കുടിക്കാവുന്നതാണ്. വളരെ നിശബ്ദമായ ഒരു ചുറ്റുപാടിൽ വേണം നമ്മൾ ഈ മന്ത്രജപം ചെയ്യുവാനായിട്ട്. അതിനാൽ തന്നെ ഏതൊരു വിധ ശല്യവും നിങ്ങൾ ഈ മന്ത്രജപം ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. മന്ത്രജപം വളരെ എളുപ്പമാണെങ്കിലും കൂടി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ പരിശുദ്ധിയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും മാത്രമേ ഈ ജപം ചെയ്യുവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രജപം ചൊല്ലുവാൻ തുടങ്ങാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം താരേ ട്യൂ താരേ ട്യൂരേ സ്വഹ. ഓം താരേ ട്യൂ താരേ ട്യൂരേ സ്വഹ.
ഇത് സ്പീഡായിട്ട് പറയുമ്പോൾ ഓം തരേ ട്യു തരേ ട്യൂരേ സ്വാഹ, ഓം തരേ ട്യു തരേ ട്യൂരേ സ്വാഹ, ഓം തരേ ട്യു തരേ ട്യൂരേ സ്വാഹ. ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. ശബ്ദമൊന്നും നല്ലതായിരിക്കില്ല, എങ്കിലും നമ്മുടെ ശബ്ദം നമ്മൾ തന്നെ ഇഷ്ടപ്പെടും. അതിനാൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇതൊരു പാട്ട് പോലെ രീതിയിലാക്കി പാടുന്നത് വളരെ നല്ലതാണ്. 108 തവണ ജപിച്ചതിനു ശേഷം നമ്മുടെ വീടിൻ്റെ പൂജാമുറിയിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ്. നമുക്ക് ഗ്രീൻതാര ദേവിയുടെ പടമോ വിഗ്രഹമോ വെച്ച് വഴിപാട് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. മറിച്ച് നമ്മൾ ദേവിയുടെ പടം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്, നമ്മുടെ ഈ വീഡിയോയിൽ നോക്കിയോ അതല്ലെങ്കിൽ ഈ ചിത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടോ ഈ മന്ത്രജപം ചെയ്യാവുന്നതാണ്. മന്ത്രം ജപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന മാത്രം ഒരു ദിവസത്തിൽ വയ്ക്കുക. 7 ദിവസം തുടർച്ചയായി ഒരേ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ രാവിലെ നമ്മൾ നമ്മുടെ വീടുകളിലെ പണികളെല്ലാം ചെയ്യുന്ന സമയത്ത് ഈ മന്ത്രജപം ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ നിത്യ വർക്കുകൾ ചെയ്യുകയാണെങ്കിലും കൂടി വളരെ നല്ല ഫലമായിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഈ മന്ത്രജപം കേട്ട് അതിനുശേഷം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായതും സ്വസ്ഥമായതും അതുപോലെ തന്നെ ദുർസ്വപ്നങ്ങൾ വരാതിരിക്കുവാനും സാധിക്കുന്ന ഒന്നാണ്. ഞാൻ ഇവിടെ ഈ മന്ത്രം പ്ലേ ചെയ്യാം, നിങ്ങളത് കേട്ട് നോക്കുക. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സമാധാനമാണ് ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുവാൻ ഈ മന്ത്രം നിത്യേന കേൾക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്.